സമാധാനവും സർവനന്മയും. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ്. ഞാൻ കപ്പുച്ചൻ സന്യാസ വൈദികനായ ജയന്ത് മേരി ചെറിയാൻ. നമ്മുടെ അയൽ രാജ്യമായ ചൈനയിൽ അനുദിനം ഹുങ്കുപിടിച്ച രാഷ്ട്രീയ ദേശീയ ശക്തി പ്രകടനങ്ങൾ ഏറി വരികയാണ്. കടലിലും കരയിലും അവർ ആധിപത്യം സ്ഥാപിക്കാൻ മറയില്ലാതെ പ്രവർത്തിക്കുന്നു. ചൈനീസ് പ്രധാനമന്ത്രിയായ ഷീ ജിൻപിങ് ഇപ്പോൾ പ്രത്യയശാസ്ത്ര പരമാചാര്യനായി ഉയർത്തപ്പെടുകയും ചെയ്തിരിക്കുന്നു. ഇനി അദ്ദേഹത്തിന്റെ വാഴ്ച അന്തമറ്റതാക്കാൻ അവർ ഭരണഘടന തന്നെ പൊളിച്ചെടുക്കുകയാണ്. അദ്ദേഹത്തിന്റെ നവയുഗ സൂക്തങ്ങൾ നിർബന്ധിത പാഠങ്ങളായി അണികളെ അടിച്ചേൽപ്പിക്കുന്നു. ഏകാധിപത്യ വ്യവസ്ഥകൾ പ്രോത്സാഹിക്കപ്പെടുന്ന രീതിയിൽ നേതാവിനെ അവർ മഹത്വമണിയിച്ചു കൊണ്ടുവരികയാണ്. ഇന്ത്യയിലെ രാഷ്ട്രീയ നേതൃത്വം കപ്പലോടിക്കുന്നതും ഇതേ ചാനൽ തന്നെയാണ്. ജനാധിപത്യത്തെ ബന്ധിയാക്കി വളരെ സങ്കുചിതമായ ഒരു ദേശീയബോധം, വരേണ്യവാദം, തീവ്ര നിലപാടുകൾ വളർത്തിക്കൊണ്ട് ഹെഗമണി ഓഫ് ദി എലീറ്റ്സ്. അതുകൊണ്ട് തന്നെ അതിനോട് തീവ്രവാദപരമായ എതിർപ്പുകളുമേറി വരുന്നു. എന്നാൽ ലോകഹൃദയത്തെ തങ്ങളുടെ മൃദുലമായ പ്രതിഷേധം കൊണ്ട് കീഴടക്കിയ ഉത്തരേന്ത്യൻ കർഷകരെ ഓർത്തുപോകുകയാണ് മൃദുവെങ്കിലും ദൃഢമായ അവരുടെ ഇച്ഛാശക്തി. അതിനു മുൻപിൽ പുതിയ അടവുമായി കേന്ദ്രമിത വഴങ്ങിക്കൊടുക്കുന്നു. അതൊരു രാഷ്ട്രീയ ഉപായം മാത്രമാണെന്ന് എല്ലാവർക്കും അറിയാം. എന്നാലും ആ കർഷകരുടെ സഹന സമരം സമാനതകളില്ലാത്തതാണ്. ഭൂരിഭാഗവും സിഖ് വംശജരായ ആ ആൾക്കൂട്ടത്തെ ത്രസിപ്പിക്കാൻ ഗുരുനാനാക്കിൻ്റെ ജയന്തി ദിനത്തിലാണ് സമാധാനത്തോടെ വീട്ടിലേക്ക് മടങ്ങാൻ അവരോട് ആഹ്വാനം ചെയ്യപ്പെടുന്നത്. ഇങ്ങനെയൊരു പ്രഖ്യാപനത്തിന് ഗുരുജയന്തി വരാൻ കാത്തിരുന്ന് മുഹൂർത്തം നോക്കേണ്ട ആവശ്യമുണ്ടായിരുന്നു. അവിടെ വെയിലും തണുപ്പും കൊണ്ട് ഒരു വർഷത്തിലേറെയായി ഇരിക്കുന്നവരുടെ സെക്കൻഡുകൾക്ക് പോലും പൊള്ളുന്ന വിലയുണ്ട്. ഒരു ദേശത്തിൻ്റെ കണ്ണീർ കനവുമുണ്ട്. അപ്പോഴാണ് അവർക്ക് ആശ്വാസവും വിമോചനവും നൽകുന്ന ആ വിളംബരം നടത്താൻ ശുഭദിവസങ്ങൾ കാത്തിരിക്കുന്നത് ദേശപ്രമുഖന്മാർ. അധികാരികൾക്ക് തങ്ങളുടെ ഓരോ ചെയ്തിയും പ്രതീകാത്മക മൂല്യം പേറുന്നതാണ്, സിംബോളിക് വാല്യൂ. അതിനാൽ ഇന്ന് തങ്ങളുടെ മഹാഗുരുവിൻ്റെ ജയന്തിയിൽ തങ്ങളുടെ ആവശ്യം സാധിച്ചു തരുന്ന ഔദാര്യവാനെന്ന് തോന്നുന്ന ഒരു നേതാവിനെ അവർ ഒരുപക്ഷെ പിൽക്കാലത്ത് തങ്ങളുടെ ഗുരുപരമ്പരകളിൽ ചേർത്തു എന്നും വരാം. അങ്ങനെയാണല്ലോ ലോകത്തിൻ്റെ അധിനിവേശ ശക്തികളെല്ലാം വ്യക്തി ആരാധന, പേഴ്സണാലിറ്റി കൾട്ടിനെ ആധാരമാക്കി രാജ്യാധികാരികളെ പൂജനീയരാക്കിയത്, അവരുടെ അതിക്രമങ്ങളും പക്ഷപാതങ്ങളും മറന്നുകൊണ്ട്. പച്ചത്തെറിയുടെ അതിപ്രസരം കാരണം കാണണമെന്ന് ശുപാർശ ചെയ്യാനാകില്ലെങ്കിലും പക്വതയോടെ കാണാവുന്ന ഒരു സിനിമയാണ് ലിജോ ജോസ് പെല്ലിശ്ശേരിയുടെ കഴിഞ്ഞ ദിവസം പുറത്തിറങ്ങിയ ചുരുളി എന്ന സിനിമ. ആ സംവിധായകൻ ധാരാളമായി ഗൂഢാർത്ഥങ്ങളും ഉപമകളും ഉപയോഗിക്കുന്നതിൽ വിദഗ്ധനുമാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഉള്ളിൽ മറഞ്ഞിരിക്കുന്ന അധമ നിലപാടുകളുടെ ഒരു ചെളിയിളക്കം പോലെയാണ് ഈ സിനിമ. പെട്ടാൽ പിന്നെ ഒരു രക്ഷയുമില്ലാതെ വഴിതെറ്റിക്കുന്ന ജീവിത ചുരുളികൾ, സ്പൈറൽസ് ഓഫ് ലൈഫ്, അതിങ്ങനെ കറങ്ങിക്കൊണ്ടേയിരിക്കും. ക്രിസ്തീയത ബിംബമായി കടന്നു വരുന്ന ഈ സിനിമയിൽ നമ്മെ ഇരുത്തി ചിന്തിപ്പിക്കേണ്ട ചില ചോദ്യങ്ങളുമുണ്ട്. നമ്മുടെ ചില പുത്തൻ ആത്മീയ ഉണർവുകളെ നോക്കി ഒരു കഥാപാത്രം ചോദിക്കുന്നത് പോലെ, ഇതിപ്പോൾ ഷാപ്പ് പള്ളിയായതാണോ പള്ളി ഷാപ്പായതാണോ? കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ദേവാലയത്തെപ്പറ്റി ചിന്തിച്ചു വരുന്നതുകൊണ്ട് ഈ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കാവുന്നതുമാണ്. എന്തായാലും അതിൻ്റെ തുടക്കത്തിൽ കൽപ്പറ്റ നാരായണൻ്റെ സമയപ്രഭു എന്നൊരു കവിത ഇംഗ്ലീഷിൽ വിവർത്തനം ചെയ്തു വച്ചിട്ടുണ്ട്. സമയം കൈവിരലിൽ കറക്കി പാവങ്ങളെ വട്ടം ചുറ്റിക്കുന്ന പ്രഭുക്കന്മാരെക്കുറിച്ച് ആ കവിത കൂടി ഇവിടെ ചൊല്ലിയേക്കാം. ഇരുട്ടിൽ ഒരെലി കുഞ്ഞിനെ പൂച്ചയെ ചൂണ്ടിക്കാട്ടി പഠിപ്പിക്കുകയാണ്. വലിയ കാഴ്ചശക്തിയാണ്, എപ്പോഴും കണ്ണിൽപ്പെടാം. വലിയ കേൾവി ശക്തിയാണ്, ഒരു രോമം നിലത്ത് വീഴുന്ന ഒച്ച കേട്ടാൽ ആരുടേതെന്നറിയാം. സൗമ്യമൂർത്തിയാണ്, മറിച്ചിടുന്നത് മൃദുവായ കൈപ്പത്തി കൊണ്ടാണ്. ക്ഷമാമൂർത്തിയാണ്, മുഴുമിപ്പിക്കാൻ 4-5 മണിക്കൂറെടുക്കും. ദയാവാരിധിയാണ്, പലതവണ നമുക്ക് ജീവിതം തിരിച്ചു തരും. സഹൃദയനാണ്, വാലിൻ്റെ അവസാനത്തെ നിവരൽ വരെ ആസ്വദിക്കും. ഒരു തിരക്കുമില്ല, സമയത്തിൻ്റെ മഹാപ്രഭുവാണ്. നോട്ട് ഇൻ എ ഹറി, ദ ലോർഡ് ഓഫ് ടൈം. ഇതുപോലെ ഒരു തിരുനാൾ ദിനത്തിൽ തൻ്റെ വർദ്ധിത ഔദാര്യത്തിൻ്റെ ഭാവമെന്നോണം പിലാത്തോസ് ചോദിക്കുന്നു, ഞാൻ പതിവുള്ളതുപോലെ പെസഹായ്ക്ക് യേശുവെന്ന ഈ തടവുകാരനെ വിട്ടുതന്നാൽ പോരെ? ഇന്ന് സുവിശേഷ സന്ദർഭം അതാണ്. യോഹന്നാൻ 18:33-37 വരെ. പീലാത്തോസിന് യഹൂദരുടെ രാജാവ് എന്ന് കേൾക്കുമ്പോൾ തന്നെ ചിരി വരുന്നുണ്ടാകും. മഹാശക്തിയായ റോമായുടെ കീഴിൽ എലിക്കുഞ്ഞുങ്ങളെപ്പോലെ പുളയുന്ന യഹൂദഗണം.
അപ്പോഴാണ് ആ സമയ പ്രഭു നല്ല സമയം നോക്കി ചോദിക്കുന്നത്, ഇവനെ വിട്ടുതന്നാൽ മതിയോ എന്ന്. അത് ഒരു രാഷ്ട്രീയ ചോദ്യം മാത്രമാണ്. തുടർന്ന് നാഥൻ അവനോട് പറയുന്ന കാര്യങ്ങളാണ് അവൻ്റെ ഈ നിലപാടിനെ തന്നെ അർത്ഥശൂന്യമാക്കാൻ പോകുന്നത്. സത്യം, എന്താണ് സത്യം എന്ന് അവൻ കുഴഞ്ഞുകൊണ്ട് ചോദിക്കുന്ന തരത്തിൽ. സത്യത്തിന് സാക്ഷ്യം വഹിക്കുവാൻ വന്നിരിക്കുന്ന രാജാവാണ് താൻ എന്ന് നാഥൻ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ആരെങ്കിലും പറഞ്ഞത് കേട്ട പീലാത്തോസ് പറയുന്നതാണോ അതോ അവൻ കരുതുന്നുണ്ടോ യേശു രാജാവാണ് എന്നൊരു ചോദ്യം പീലാത്തോസിൻ്റെ തലയ്ക്ക് മീതെ ആടുകയാണ്. അവന് അതിൽ നിന്ന് രക്ഷപ്പെടാനാകില്ല, കണ്ണുകൾ അടച്ചു കളയാം. അത് അവൻ പെട്ടുപോയ ഒരു ചുരുളിയാണ്. സത്യം അംഗീകരിക്കാതെ അതിൽ നിന്ന് മോചനമില്ല. ഇന്ന് ക്രിസ്തുരാജിൻ്റെ തിരുനാളാണ്. യുഗാന്ത്യത്തിൽ വെളിവാകുന്ന ഒരു മഹാസത്യമാകാം അത്. പക്ഷേ സർവയുഗത്തിലും മാറ്റമില്ലാതെ അത് നിറവേറിക്കൊണ്ടിരിക്കുകയാണ്. അവൻ രാജാക്കന്മാരുടെ രാജാവും പ്രഭുക്കന്മാരുടെ പ്രഭുവുമാണ് എന്ന സത്യം. വെളിപാട് 17:14, 19:16. എന്തുതരം രാജാക്കന്മാരെയാണ് നാം കണ്ടു ശീലിച്ചിരിക്കുന്നത് എന്നതിനെ ആശ്രയിച്ചിരിക്കും ഇതിനോടുള്ള നമ്മുടെ പ്രതികരണം. തന്നെയുമല്ല, നമ്മളെല്ലാം രാജാക്കന്മാരുമാണല്ലോ. എന്തുതന്നെയായാലും നമ്മുടെ ദുഷ്പ്രഭുത്വത്തിൻ്റെ അളവുകോലിൽ നാഥൻ വന്നു ചേരില്ല. അവൻ വരുമ്പോൾ നമുക്ക് തന്നെ ഒഴിഞ്ഞു മാറാനുമാകില്ല. ഇന്ന് സങ്കീർത്തനം 93 പറയുന്നത് പോലെ ആ സത്യത്തെ നാം പ്രഘോഷിക്കേണ്ടി വരും. യാഹ്വേ മെലെക്, കർത്താവ് രാജാവായി വാഴുന്നുവെന്ന്. നമ്മെ പരിവർത്തിതമാക്കുന്ന ആ ദൈവിക രാജവാഴ്ച അതിൻ്റെ മുൻപിൽ നാം മുട്ടുമടക്കേണ്ടി വരും. ഇന്ന് ദാനിയൽ 7:13-14 സ്വർഗസദസ്സിൽ അവൻ മനുഷ്യപുത്രനെ കാണുകയാണ്. മഹത്വവും അധികാരവും സിംഹാസനവും അവന് നൽകപ്പെട്ടു. അതിന് ഒരിക്കലും അവസാനമുണ്ടാവുകയുമില്ല. ദാനിയൽ 5 ബെൽഷാസർ എന്നൊരു ദുഷ്ടരാജാവിൻ്റെ മരണത്തെ കുറിക്കുന്നുണ്ട്. അവൻ ദേവാലയത്തിലെ വിശുദ്ധ പാത്രങ്ങൾ മലീമസപ്പെടുത്തിയതുകൊണ്ടാണ് അങ്ങനെയൊരു ഗതി അവന് വന്നതെന്ന് പറയപ്പെടാറുണ്ട്. ഇന്നലെ 1 മക്കബായർ 7 അന്ത്യോക്കസ് രാജാവിനും സമാന ഗതി വരാൻ കാരണവും ഇത് തന്നെയാണ്. ബെൽഷാസറിന് ശേഷം വരുന്ന ദാരിയുസ് രാജാവ് തന്നെ മാത്രമേ ആരാധിക്കാവൂ എന്ന ചട്ടം പുറപ്പെടുവിച്ചത് ദാനിയൽ ലംഘിച്ചതിൻ്റെ പേരിൽ അവനെ സിംഹത്തിൻ്റെ കുഴിയിൽ ഇടുന്നുണ്ട്. 6 ഈ സംഭവം വായിച്ച് ഗാന്ധിജി പറയുന്നു, ലോകത്തിലെ തന്നെ ആദ്യത്തെ സത്യാഗ്രഹി, നിരായുധ സമരക്കാരൻ, പാസീവ് റെസിസ്റ്റൻ്റ് പേഴ്സൺ ദാനിയലാണെന്ന്. സത്യാഗ്രഹ സമരങ്ങൾ ദുഷ്പ്രഭുത്വങ്ങളുടെ അടിവേരിളക്കുമെന്ന ചരിത്രം മാത്രമല്ല ഇന്നലെയും കൂടി നാം സാക്ഷ്യം വഹിച്ചതേയുള്ളൂ. ഒരു സമരമുറ എന്ന രീതിയിൽ മാത്രമല്ല അത് സത്യത്തോടുള്ള അഭിനിവേശമാകുന്നത് കൊണ്ട് തന്നെയാണ്. ഇന്ന് നാഥൻ പീലാത്തോസിനോട് പറയുന്നത് പോലെ സത്യത്തിന് സാക്ഷ്യം വഹിക്കുവാൻ താൻ വന്നു. ഇന്ന് ദാനിയൽ 7 ബെൽഷാസർ രാജാവിൻ്റെ വാഴ്ചയുടെ ആദ്യ വർഷമാണ് ദാനിയലിന് ദർശനമുണ്ടാകുന്നത്. ഭൂമിയിലെ സാമ്രാജ്യങ്ങൾ ഭീകര ജന്തുക്കളെ പോലെ തിമിർക്കുകയാണ്. അവരുടെ മേൽ അന്തിമ വിധിയുമായി ദൈവമിത തൻ്റെ സ്വർഗസ്വദസ്സിൽ ആരൂഢനാകുന്നു. ചരിത്രത്തിൻ്റെ ഗതികളെ ദാനിയൽ സ്വർഗീയ ദർശനം പോലെ കാണുകയാണെന്ന് മാത്രം. അതിൽ ഒരു ജീവിയുടെ ഒരു ചെറിയ കൊമ്പ്, ലിറ്റിൽ ഹോൺ, കണ്ണുകൾ തുറന്നിരുന്നു. അഹങ്കാരത്തിൻ്റെ നോട്ടം പായിച്ചുകൊണ്ട് അത് വമ്പ് പറഞ്ഞുകൊണ്ടേയിരുന്നു. സുറിയാനി പാരമ്പര്യങ്ങളും മാർ അഫ്രോത്തുമെല്ലാം പറയുന്നത് ഇത് നാം കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടുവരുന്ന അന്ത്യോക്കസ് രാജാവിൻ്റെ പ്രതിബിംബമാണെന്നാണ്. ദൈവം ഈ ജീവികളെയെല്ലാം തകർത്തെറിയുന്നുണ്ട്. 3 മാത്രം ഒതുക്കി നിശ്ചിത കാലത്തേക്ക് തടവിലാക്കുകയും ചെയ്യുന്നു. ദൈവവും സമയപ്രഭുവാണ്. അവൻ ആവശ്യത്തിലധികം സമയം തരുന്നുണ്ട് നമ്മുടെ വഴികൾ നേരെയാക്കാൻ. ഈ ദുഷ്ടജന്തുക്കളുടെ രൂപം പേറുന്ന ഭൗമിക സാമ്രാജ്യങ്ങൾ പോലെയല്ല ദൈവരാജ്യം. അതിന് മനുഷ്യപുത്രൻ്റെ സൗന്ദര്യമാണ്. 10,000 സുന്ദരനായ മനുഷ്യപുത്രൻ. ദാനിയൽ കണ്ടു നിർത്തിയ ഈ മനുഷ്യപുത്രനിൽ കണ്ണുകൾ അർപ്പിച്ചുകൊണ്ടാണ് ഇന്ന് വെളിപാടുകാരൻ സംസാരിച്ചു തുടങ്ങുന്നത്. വെളിപാട് 1:5-8. ക്രിസ്തുവിൻ്റെ ആധിപത്യം. അവൻ നൽകുന്നതാണ് യഥാർത്ഥ ജനാധിപത്യം. കാരണം അവൻ തൻ്റെ ജനത്തെ മോചിപ്പിക്കുന്നു എന്ന് മാത്രമല്ല, അവരെ തൻ്റെ അധികാരത്തിൽ ചേർക്കുന്നു. അന്തമില്ലാത്ത തൻ്റെ ആധിപത്യത്തിൽ അവൻ അവരെ പുരോഹിതരും പ്രവാചകരും രാജാക്കന്മാരുമാക്കുന്നു.